رسول الله وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. سنهم ربنا سهدر المعين. السلام عليكم ورحمة الله وبركاته. الحمد لله نمكي مهتا يا بيلي فوكس professional speed فلمشي قرآن سالي سروا شكتنا يا الله من سروا استوديو ميرن نمودي يقولي انت نعلا برلوغت نمكن لا وركم فبغير قدما صالحا يا عملائي الله نبينا نسيركم على നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഈ ഭൂലോകത്ത് നാം ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയാം വണ്ണം അറിയുന്ന ആൾ മനുഷ്യരിൽ തീർച്ചയായും വിശ്വാസികൾ മാത്രമാണ് ശരിയായ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. വിശ്വാസികളല്ലാത്തവർക്ക് ആർക്കും ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്താണ് ഇതിനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉടനീളം വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ പല ശൈലിയിലും ഈ ഒരു ജീവിതത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ആ റബ്ബ് ആണ് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നാം എന്തിനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞു തരേണ്ടവൻ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്കാണ് ഈ ഉത്തരം മനസ്സിലാകും, ഉത്തരം പറയാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ കാര്യം ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അഫ ഹസിബതും അന്നമാ ഖലഖനാകും അബഥൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ فتعالى الله الملك الحق لا اله الا هو رب العرش الكريم. الله ജനങ്ങളോട് ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, വെറുതെയാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ കരുതിയോ? കളി തമാശയുടെ പേരിലാണ് നിങ്ങൾ നാം സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങുകയില്ല എന്ന് നിങ്ങൾ കരുതിയോ? فتعالى الله الملك الحق من ارتم اذا يدارت രാജാവായ മലികായ അല്ലാഹു അത്യുന്നതനാണ് പരിശുദ്ധനാണ് ഏതിൽ നിന്ന് ഈ തെറ്റായ വിചാരത്തിൽ നിന്ന്. അതായത് അല്ലാഹു ഒരിക്കലും യാതൊരു കാരണവുമില്ലാതെ അബദ്ധായ ലഇബൻ വ അബസൻ, യാതൊരു കാരണവുമില്ലാതെ തമാശയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരെ സൃഷ്ടിച്ചത് അതിന് പിന്നിൽ വ്യക്തമായ
ഉത്തരമായൊരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം, അവനല്ലാതെ വേറെ ഇലാഹില്ല, ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്, റബ്ബുൽ അർശിൽ കരീം, അതിമഹത്തായ സിംഹാസനത്തിന്റെ അർശിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അപ്പൊ ആ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള സൂചനയാണ് ഈ ആയത്ത്. മാത്രമല്ല വമൈ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി, വല്ലവനും അള്ളാഹുവല്ലാതെ വേറെ ഇലാഹിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഇവിടെ അറബി ഭാഷയിൽ ومن يدعو مع الله إلها آخر എന്നതിന് ഷർത്ത് എന്ന് പറയും, അതായത് നിബന്ധനയുടെ ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ, ആരാണോ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, അതിനുള്ള ഉത്തരം എവിടെയാണ്? ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവന്റെ വിചാരണ തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാണ്. ലാ ബുർഹാന ലഹു ബിഹി എന്നത് ശരിക്ക് ഷർത്തിൻ്റെയും ജവാബിൻ്റെയും ഇടയിലുള്ള ഒരു സെൻറ്റൻസാണ്, ഒരു വാചകമാണ്. എന്താണ്? അങ്ങനെ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്നവർക്ക് യാതൊരു തെളിവുമില്ല, ലാ ദലീല ലഹു, യാതൊരു ന്യായവുമില്ല. തീർച്ചയായും സത്യനിഷേധികൾ ഒരിക്കലും വിജയിക്കുകയില്ല, വിജയം പ്രാപിക്കുകയില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തമായ ശുദ്ധ വ്യക്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതുപോലെ മഹത്തായ ഒരു ഉദ്ദേശത്തിൻ്റെ പിന്നിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അബദ്ധമായിട്ട് ഒരിക്കലും അല്ലാഹു നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, അതേപോലെ ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق الموت والحياة അതായത് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. ليبلوكم أيكم أحسن عملا. ഇവിടെ നോക്കൂ നിങ്ങൾ, الذي خلق الموت والحياة, നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം നാം ജീവിക്കുന്നു, അതിനുശേഷം മരണപ്പെടുന്നു. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആദ്യം എടുത്തു പറഞ്ഞത് എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമൽ, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. പണ്ഡിതന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നു, ഇവിടെ അൽ മൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഇവിടെ ജീവിക്കുന്നതിന് ശേഷമുള്ള മരണമല്ല, മറിച്ച് ഇവിടെ നാം ആദ്യമില്ലായിരുന്നു, ഇല്ലാത്തവരായിരുന്നു, ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കി, പടച്ചുണ്ടാക്കി. ആ ഒരു ഇല്ലായ്മയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അൽ മൗത്ത്, അല്ലദീ ഖലഖൽ മൗത്ത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. മഹാനായ പണ്ഡിതൻ തഫ്സീർ പണ്ഡിതൻ വ്യാഖ്യാതാവ് തഫ്സീർ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇബ്നു കസീർ റഹിമഹുള്ള, ومعنى الآية أنه أوجد الخلائق من العدم إلا ما يلزم سبتك الله فرجونا ليبلوهم ويختبرهم أيهم أحسن عملا. شد القرآن لربدي آية القرآن إلى كنان سؤال الله بريان يعني كيف تكفرون بالله وكنتم أمواتا فأحياكم. നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? അള്ളാഹുവിനെ എങ്ങനെയാണ് നിങ്ങൾ നിഷേധിച്ചു കളയുന്നത്? വകുന്തും അംവാതൻ, നിങ്ങൾ മരിച്ചവരായിരുന്നു, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകി. എന്താണ് മരിച്ചവരായിരുന്നു പറഞ്ഞാൽ? നമ്മൾ ഇല്ലാത്തവരായിരുന്നു, ഇല്ലായ്മയിൽ നമ്മെ അള്ളാഹു സൃഷ്ടിച്ചു. എന്നതിനു ശേഷം അള്ളാഹു പറയുന്നു സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും, സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ ആയത്ത്. അതിനുശേഷം അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകി, നിങ്ങളെ മരിപ്പിച്ചു, അതിനുശേഷം നിങ്ങളെ അള്ളാഹു ജീവിപ്പിച്ചു. അപ്പോൾ എത്ര ഈ ഭൂലോകത്ത് നമുക്ക് എത്ര മരണമുണ്ട്, എത്ര ജീവിതമുണ്ട്? രണ്ട് മരണം, രണ്ട് ജീവിതം.
സൂറത്തു ഖാഫിൽ നമുക്ക് കാണാൻ സാധിക്കും സത്യനിഷേധികൾ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നേർക്ക് നേരെ കാണുന്നു. അവർക്കൊരു മോഹം എന്താണ്? അതായത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്, അള്ളാഹു പറഞ്ഞനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയെന്നാണ് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത്. അതൊന്നും പാലിക്കാതെ നിഷേധിച്ച് കടന്ന് അള്ളാഹുവിനെ അവിശ്വസിച്ച് സത്യനിഷേധിയായി ജീവിച്ച ഒരാളുടെ അവസ്ഥ എന്താണ്? അയാൾ പരലോകത്ത് കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടും, നരകശിക്ഷയെ നേർക്ക് നേരെ കാണും. അപ്പോൾ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ വല്ല വല്ല പോം വഴിയുമുണ്ടോ, പരിഹാരമുണ്ടോ, മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പോൾ സത്യനിഷേധികൾ പറയുന്നു, കാലു റബ്ബന അമത്തനസ്നതൈൻ വഅഹ്യൈതനസ്നതൈൻ. അവർ പറയും, റബ്ബേ നാഥ, നീ ഞങ്ങളെ രണ്ട് പ്രാവശ്യം മരിപ്പിക്കുകയും രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങൾ ഇതാ ഞങ്ങളുടെ പാപങ്ങളെ കേട്ടി പറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. നരകശിക്ഷയിൽ നിന്ന് പുറത്തു കിടക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് നിരാശരായിക്കൊണ്ട്, അതായത് ഈ ഹൽ എന്ന വാക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ചോദ്യമാണ്, ഇസ്തിഫാമിൻ്റെ വാക്കാണ്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം തമന്നിയാണ്, അതായത് അഥവാ അവർ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷ, പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല, നിരാശയാണ് അവർക്കും സംഭവിക്കുക. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മനസ്സ് തട്ടി നമ്മുടെ നാവിലൂടെ വരേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അജിർനി മിൻ നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. പല പ്രാർത്ഥനകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നാം പഠിച്ചു കഴിഞ്ഞാൽ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ മോചിപ്പിക്കണമേ അല്ലാഹു എന്നുള്ള പ്രാർത്ഥന നമ്മെ ഇങ്ങനെ ഉരുവിടാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ, അതേപോലെ ഖുർആനിയ വചനങ്ങളുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് മഹത്തായ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ആ ഉദ്ദേശപ്രകാരം നാം ഈ ലോകത്ത് ജീവിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സത്യനിഷേധികൾ അനുഭവിക്കുന്നത് പോലെയുള്ള നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, ആകാശങ്ങളും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയതിൻ്റെ പിന്നിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ അടിയാളുകൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയാണെന്നും ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, وهو الذي خلق السماوات والأرض في ستة أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا. أولا قلنا خلق السماوات والأرض عقاشا لهم بوميهم ستتشا لله أولا آرد يوسف القل وكان عرشه على الماء أولا عرش ولت دمالي آلين سمدرت دمالي آلين നീ എവിടുവക്കും അയ്യക്കും അഹ്സനുറമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് കാഴ്ചവെക്കുന്നത്? തഫ്സീർ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, നിങ്ങളിൽ കൂടുതൽ ആരാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്? അഹ്സനുറമല എന്നതല്ല പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? അഹ്സനുറമല. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നന്നായി അള്ളാഹു റസൂൽ സാഹിബ് ശുദ്ധീകരിച്ചതുപോലെ കർമ്മങ്ങൾ നമസ്കാരമാണെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കുക. അതേപോലെ തന്നെ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട നിർബന്ധ ബാധ്യതകൾ, അഗതികൾക്ക് നൽകേണ്ട സക്കാത്ത്, അതേപോലെ നോമ്പ്, അതേപോലെ ഹജ്ജ്, അങ്ങനെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുക, അനുസരിക്കുക, അങ്ങനെ എത്രയോ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്, നബി സാഹിബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ബാധ്യതകൾ നാം ഏറ്റവും നന്നായ രൂപത്തിൽ നന്നായി നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയുടെയും തിന്മയുടെയും വഴി കാണിച്ചു കൊടുത്തു. മാ ഫറഖ്ന ഫിൽ കിതാബി മിൻ ശൈ, ഒന്നും ഗ്രന്ഥത്തിൽ നാം വീഴ്ച വരുത്തിയിട്ടില്ല, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുടനീളം എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിമിഷം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തഫ്സീർ പണ്ഡിതന്മാർ ഇവിടെ നോക്കൂ, നിങ്ങൾ ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചു എന്തിനെത്തി എതിരുകൾക്കും മയ്യക്കും മഹസൻ മഹമ്മനാണ്. അപ്പൊ എന്താണ് നിങ്ങളിൽ ഏറ്റവും നന്നായി ആരാൻ പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുവാൻ വേണ്ടി ഏതിന് ശേഷമാണ് പറഞ്ഞത്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്. ഇബ്നു കഥീർ പറയാണ് തഫ്സീറിൽ, ഐ ഖലഖ അസ്സമാവാതി വൽ അർദ ലിനഫ്ഇ ഇബാദിഹി അല്ലദീന ഖലഖഹും ലിയഅബ്ദൂ വഹ്ദഹു ലാ ശരീക ല വലം യഖ്ലഖ് ദാലിക അബദ. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് നമ്മൾ മനുഷ്യർക്ക് അത് മുഖേന പല ഉപകാരങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി, നമ്മുടെ നിത്യജീവിതം ഏറ്റവും ഭദ്രമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആകാശങ്ങൾ ഭൂമിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചുണ്ടാക്കി എന്നിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി തന്നു. ഇപ്പൊ സഹ്റലും ആണിൽ പല സ്ഥലങ്ങളിലും സഹ്റ സഹ്റ കാണാൻ പറ്റും. സഹ്റ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിധേയമാക്കി നിങ്ങൾക്ക് വേണ്ടി ആകാശങ്ങളെയും ഭൂമിയെയും അതേപോലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനമൊക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സമയവുമായി ബന്ധിതമാണ്. നമ്മുടെ പല പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ക്രമീകരിക്കുവാൻ വേണ്ടി ഈ ലോകത്ത് പലതും സൃഷ്ടിച്ചു, പലതും നമുക്ക് വേണ്ടി വിധേയമാക്കി. എന്തിനാണ് ഈ എബിലുവക്കും അയ്യക്കും മഹസൻ മഹമ്മന? ഇബ്നു കഥീർ തഫ്സീറിൽ പറയുന്നു, ലിയഅബ്ദൂഹു വഹ്ദഹു ലാ ശരീക ല, യാതൊരു പങ്കാളിയുമില്ലാതെ ശരീക്കുമില്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി. വലം യഖ്ലഖ് ദാലിക അബദ, അതായത് ആകാശത്തെയും ഭൂമിയെയും അള്ളാഹു വെറുതെ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കി. അപ്പൊ ആകാശങ്ങളും ഭൂമിയും അതേപോലെ തന്നെ മനുഷ്യർ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യം ഉദ്ദേശമൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് ഇത് പറയാനുള്ള അധികാരം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തെ കണ്ടെത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. പലരും ചിന്തിക്കുകയാണ്, പലരും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, പല പഠനങ്ങളും നടത്തുന്നു. എന്തിനാണ് നാം ഈ ലോകത്തേക്ക് എത്തിപ്പെട്ടത്? അതിൻ്റെ ഉത്തരം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് നാം മടങ്ങണം. വിശുദ്ധ ഖുർആനിലൂടെ നാം പഠിക്കണത്, അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം തെറ്റായ അബദ്ധജടിതമായ ഉത്തരങ്ങളായിരിക്കും പലരും പറഞ്ഞു പരത്തുക. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, തഫ്സീർ ഇബ്നു കഥീർ ഇമാം ഇബ്നു കഥീർ പറയുന്നു, വലം യഖുൽ അക്സറു അമല, ഏറ്റവും കൂടുതൽ ആരാണ് പ്രവർത്തിക്കുക എന്നല്ല ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, മറിച്ച് എന്താണ്? അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു ആരാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം നാം മനസ്സിലാക്കണം. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് നാം സൽക്കർമ്മം പ്രവർത്തിക്കുക. ഈ സൽക്കർമ്മം എന്ന് പറയുന്നത് അർത്ഥം സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മമാണെന്ന് തീരുമാനിക്കേണ്ടവൻ ആരാണ്? അള്ളാഹു. ഈ ഒരു കർമ്മം സൽക്കർമ്മമാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരണം. അതല്ലാതെ ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ ബാഹ്യമായി തോന്നുന്ന സൽക്കർമ്മം പ്രവർത്തിച്ചു, അതിൻ്റെ പ്രതിഫലമായത് കിട്ടുമോ? ലഭിക്കുകയില്ല. കാരണം എന്താണ്? അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ അത് ഹസനായ നീ എബിലുവക്കും അയ്യക്കും അഹ്സൻ അമൽ, അഹ്സൻ അമലല്ല. അപ്പൊ അഹ്സൻ അമൽ ആകണമെങ്കിൽ എന്ത് വേണം? അതിനും അള്ളാഹു പഠിപ്പിച്ച നിബന്ധനകൾ പാലിക്കണം. നോക്കൂ, നിങ്ങൾ തഫ്സീർ ഇബ്നു കഥീർ തുടരുന്നു, വലാ യകൂനുൽ അമലു ഹസനൻ ഹത്താ യകൂന ഖാലിസൻ ലില്ലാഹി തആല. ഒരു അമൽ ഹസനാകണമെങ്കിൽ, സൽക്കർമ്മമാകണമെങ്കിൽ അള്ളാഹുവിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെടുന്ന കർമ്മമായിരിക്കണം.
على شريعه رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم شريعه പ്രകാരം നിർവഹിക്കപ്പെടുന്ന കർമ്മമായിരിക്കണം فمتى فقد العمل واحد من هذين الشرطين بطل وحبط ഈ പറഞ്ഞ രണ്ട് നിബന്ധനകൾ ഒന്ന് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമായിരിക്കണം രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആ ശരീഅത്ത് അനുസരിച്ചുള്ള കർമ്മമായിരിക്കണം ഈ രണ്ട് നിബന്ധനകൾ നാം പാലിച്ചേ പറ്റൂ എങ്കിൽ മാത്രമാണ് അത് അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ പക്കൽ സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ ഇതിനുള്ള തെളിവെന്താണെങ്കിൽ തഫ്സീർ പണ്ഡിതന്മാർ ഇബ്നു കസീർ പോലെയുള്ള പണ്ഡിതന്മാർക്ക് വെറുതെ പറഞ്ഞതാണ് ഇതൊക്കെ ഖുർആനിൽ നിന്നെടുത്തതാണ് സൂറത്തുൽ കഹ്ഫ് നാം എല്ലാ വെള്ളിയാഴ്ചയും വായിക്കുന്നു പാരായണം ചെയ്യുന്നു എന്താണ് അതിന്റെ അവസാനത്തെ വചനം فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعباد ربه احدا فمن كان يرجو لقاء ربه തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വല്ലവനും പ്രതീക്ഷിക്കുകയാണെങ്കിൽ فمن كان يرجو لقاء ربه فليعمل عملا صالحا ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു തെളിവാണ് അതായത് മനുഷ്യരെ വിശ്വാസികൾ പരലോകത്ത് അള്ളാഹുവിനെ കാണും അള്ളാഹു നേർക്ക് നേരെ കണ്ടുമുട്ടും അതിനുള്ള ഒരു തെളിവാണ് അവൻ സാലിഹായ അമല് സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്താണ് തഫ്സീറിൽ കാണാൻ പറ്റുന്നത് മാ കാന മുവാഫഖൻ ലിശർഇന്ന അമൽ സാലിഹാകണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിന്റെ ശർഇനോട് യോജിച്ചതായിരിക്കണം അള്ളാഹു പഠിപ്പിക്കുക فليعمل عملا صالحا രണ്ടാമത്തെ നിബന്ധന എന്താണ് ولا يشرك بعبادة ربه احدا وهو الذي يراد به وجه الله وحده لا شريك له അല്ലാഹുവിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന കർമ്മമായിരിക്കണം ഈ രണ്ട് നിബന്ധനകൾ നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലാഹുവാണ് ഇബ്നു കസീർ തുടരുന്നു വഹാദാനി റുക്ന العمل المتقبل സ്വീകാര്യമായ കർമ്മത്തിന്റെ രണ്ട് ഘടകങ്ങളാകുന്നു ഇവ لابد ان يكون خالصا لله صوابا على شريعه رسول الله അതായത് ഖാലിസായ അല്ലാഹുവിനെ മാത്രം സമർപ്പിക്കപ്പെടുന്ന ആത്മാർത്ഥമായി ഇഖ്ലാസോടു കൂടി സമർപ്പിക്കപ്പെടുന്ന കർമ്മമായിരിക്കണം അതേപോലെ തന്നെ ശരീഅത്തിനോട് യോജിച്ച കർമ്മമായിരിക്കണം നാം സഹോദരന്മാരെ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ ഈ വിഷയത്തിൽ പല വ്യതിയാനങ്ങളും നാം കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ഒന്നാമത്തെ നിബന്ധന എന്താണ് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന കർമ്മമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മുസ്ലിമീങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് മാത്രം അർഹമായ പല കർമ്മങ്ങളും അമലുകളും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നു മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് നേർച്ചകൾ നേരുന്നു ഇപ്പം നസീർ പോലെയുള്ള നേർച്ച അതേപോലെ പ്രാർത്ഥന പോലെയുള്ള അമലുകൾ അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെടേണ്ടതാണ് മരിച്ചുപോയ മഹത്തുക്കളോട് സഹായങ്ങൾ ചോദിക്കുന്നു ആപൽഘട്ടങ്ങളിൽ പോലും മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനാണ് വിളിച്ചിരുന്നത് അതിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ശരിക്ക് പല ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ മുസ്ലിം നാമധാരികൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവര് തേടുന്നു അവര് കരഞ്ഞുകൊണ്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ ശരിക്ക് ഈ ഒന്നാമത്തെ റുക്നിന് വിരുദ്ധമായ കാര്യമാണ് അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് ശരിക്ക് വിരുദ്ധമായ രീതിയാണ് അതേപോലെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ബിദ്അത്ത് എന്താണത് നമ്മുടെ ദീനിൽ മതത്തിൽ ഇല്ലാത്ത പുതുതായി കൊണ്ടുവരപ്പെടുന്ന കർമ്മങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ ഒരു കാര്യം സാലിഹായ അമലാകണമെങ്കിൽ എന്ത് വേണം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിമ്പലം വേണം ആ പിമ്പലം ഇല്ലെങ്കിൽ എന്തായി മാറി അത് ബിദ്അത്തായി മാറി നോക്കൂ നിങ്ങൾ നമ്മളിപ്പോൾ റമദാൻ മാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ശഅബാൻ മാസത്തിൽ തന്നെ 15 രാവിലെ പലരും പല ബിദ്അത്തുകളും ചെയ്യുന്നു ശഅബാൻ 15 മാത്രം പ്രത്യേക നൽകിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു
എന്നാൽ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ശഅബാൻ മാസം 15 മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് ബറാഅത്ത് എന്ന പേരൊക്കെ പിന്നീട് നൽകപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശഅബാൻ 15 ബറാഅത്തിലാവാണെന്ന് അല്ലെങ്കിൽ അതിന് പ്രത്യേകം നാം നോമ്പനുഷ്ഠിക്കണമെന്നോ നമസ്കരിക്കണമെന്നോ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊന്നും നമ്മുടെ ബഹുഭൂരിപക്ഷം പൂർവികര് അതിനെ ഗൗനിച്ചിട്ടില്ല എന്നാണ് പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നാം പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം, നാം പരിശോധിക്കണം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണിത്. أي إنما خلقتهم لآمرهم بعبادتي لا لاحتياج إليهم. ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഈ ആയത്തിൽ ഓതുമ്പോൾ അർത്ഥം വെക്കുമ്പോൾ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കുവാൻ വേണ്ടിയാണ് നാം ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മുടെ ഇബാദത്ത് ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്, എന്താണ്? യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്. ഓ ജനങ്ങളെ, നിങ്ങളാണ് ദരിദ്രർ, യഥാർത്ഥ ദരിദ്രരായ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കേണ്ടവർ ആരാണ്? നിങ്ങളാണ്. വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു ആകട്ടെ ഗനിയാകുന്നു, അതായത് പര്യാപ്തനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നിരാശ്രയനാണ്, അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. നമ്മളാണ് ശരിക്കും അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ആശ്രിതരായ വിഭാഗം നമ്മൾ സൃഷ്ടികളാകുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അള്ളാഹു ഇബാദത്തെടുക്കുക, അതിനുവേണ്ടി നമ്മളെ അള്ളാഹു കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിന് ഇതുകൊണ്ട് ഒരു നേട്ടമുണ്ട് എന്ന് ആ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തആല അല്ലാഹു സുബ്ഹാനഹു വ ഗനിയ്യുൽ ഹമീദ്. അതുകൊണ്ടാണ് മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ وما اريد ان يطعمون الله واحد. അതായത് അവരിൽ നിന്ന് ഞാൻ ഒരു ഉപജീവൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഭക്ഷണം നൽകാനും അവരിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊന്നും അള്ളാഹുവിന് യാതൊരു വിധത്തിലും ആവശ്യമില്ല. എന്നാൽ നമ്മളാണ് ശരിക്കും യഥാർത്ഥ ഫുഖറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ ജീവൻ നിൽക്കണമെങ്കിൽ നമ്മുടെ പാരത്രിക ലോകം, പാരത്രിക ജീവിതം ശരിയാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്ക്, സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഈ ആയത്തിൽ നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട മഹത്തായ ഒരു ആയത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഖുർആനിക വചനങ്ങൾ എന്തുകൊണ്ടാണ് നാം ഇവിടെ ആധികാരികമായി ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചത്? കാരണം ജീവിതരക്ഷയെ സംബന്ധിച്ച് പലരും പല നിലക്കും വിശദീകരിക്കാറുണ്ട്. നമ്മൾ വിശ്വാസം സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖുർആനിലൂടെ മാത്രമാണ് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതല്ലാതെ ഖുർആനും ഹദീസും ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഉത്തരം വേറെ നമുക്ക് അന്വേഷിക്കാനുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ സത്യനിഷേധിയാണ്. കാരണം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അനുസരിക്കാതെ നാം ഉത്തരം അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമുക്ക് വിശ്വാസമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യപൂർത്തീകരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്, ആ ഒരു ഇബാദത്ത് നമ്മൾ യഥാർത്ഥ ഇബാദുകളാകുക എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് നാം യഥാർത്ഥ ഒരു വിശ്വാസിയായി ജീവിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് എങ്ങനെ? ഏറ്റവും നല്ല രൂപത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ പലരും പല തൊഴിലുകളും ചെയ്യുന്നവരാണ്. ഇപ്പോൾ അവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൊഫഷണൽസിൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ട പല വിഷയങ്ങളും, ഇപ്പൊ മതപരമായ മേഖലയിൽ അവർ എന്താണ് സ്വീകരിക്കേണ്ട നിലപാട് എന്നുള്ള ഒരു ഒരു വൈരുദ്ധ്യം വരുമ്പോൾ പലപ്പോഴും അവിടെ ശരിക്ക്
ഭൗതിക ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മതപരമായ നിയമങ്ങളെയും അതേപോലെ തന്നെ ചുട്ടുകളെയൊക്കെ അവഗണിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പരലോകത്തെ കാര്യമായി ബാധിക്കുമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാണ് നാം പോകുന്നത്. അതിനു മുമ്പ് നാം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ഈ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കണമെന്നാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സമാധാനപരമായ ശാന്തമായ ഒരു ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അത് എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അതായത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ശരിയാ വണ്ണം ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുക. അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ആ ഒരു സമാധാനത്തിലേക്ക്, ശാന്തിയായ ജീവിതത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൊരു ചരിത്ര സംഭവം പറയുകയാണ്. നോക്കൂ, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം സ്വന്തം പത്നിയും ഉമ്മു ഇസ്മായിലും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൊണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മക്കയിലേക്ക് അവരെ എത്തിച്ചു. അങ്ങനെ അവരെ ആ മരുഭൂമി യാതൊരു നിലക്കും ദിവാദിൻ ഗൈരി ഗീസർ, ഒരു ചെടിയും പുല്ലും ഒന്നുമില്ലാത്ത ശൂന്യമായ മരുഭൂമിയിലാണ് അവരെത്തിപ്പെട്ടത്. അങ്ങനെ ആ എത്തിപ്പെട്ട് സ്ഥിതിക്ക് അവിടെ ശരിക്ക് ഹാജർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, പ്രവാചകനായ ഇബ്രാഹിമിനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? യാ ഇബ്രാഹിം أين تذهب وتتركنا بهذا الوادي الذي ليس فيه إنس ولا شيء؟ ഒന്നും ഇല്ലാത്ത മനുഷ്യരുപോലും ഇല്ലാത്ത ഈ ഒരു താഴ്വരയിൽ താങ്കൾ ഞങ്ങളെ വിട്ടിച്ചു പോവുകയാണ് ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഹാജർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ആ അല്ലാഹു അല്ലദീ അമറക ബിഹാദ, അല്ലാഹുവാണോ നിങ്ങളോട് ഈ ഒരു കാര്യം ഏൽപ്പിച്ചത്, ഇപ്രകാരം ചെയ്യുവാൻ അള്ളാഹുവാണ് നിർദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അതെ, അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന ആ ഒരു ഉറച്ച വിശ്വാസം. നോക്കണം, ആ ശൂന്യമായ മരുഭൂമി യാതൊരു നിലക്കും മനുഷ്യരോ അല്ലെങ്കിൽ വെള്ളമോ കുടിക്കാൻ പോലും ഭക്ഷണമൊന്നുമില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രവാചകന്മാരുടെ സ്വപ്നം പോലും എന്താണ്? വഹിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇങ്ങോട്ട് വരാൻ കൽപ്പിച്ചത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ലാഹു നമ്മെ കൈവിടുകയില്ല എന്നൊരു ഉറപ്പ്, ആ ഒരു തവക്കുൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. വിശ്വാസിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വളർത്തുക. ഏതൊരു സന്ദർഭത്തിലും ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും തെറ്റോട്ട് മൂടുകയാണ്. അതായത് ജീവിതത്തിൽ സമ്പാദിക്കുവാൻ വേണ്ടി, അതേപോലെ തന്നെ പല ജോലികളും നിർവഹിക്കുവാൻ വേണ്ടി. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഈ ജീവിത തിരക്കിനിടയിൽ അള്ളാഹുവിനെ മറക്കുന്നുണ്ടോ, വിസ്മരിച്ചു കളയുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നാം അവഗണിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് മലക്ക് പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് അള്ളാഹു നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ആ തവക്കുലിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഹാജറിനോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറയുകയാണ്, ഇവിടെ അള്ളാഹുവിൻ്റെ വചനം അള്ളാഹുവിൻ്റെ ഭവനമാണ്, ഈ ഭവനത്തെ കെട്ടിപ്പടുക്കുന്നതാണ് ഈ കുട്ടിയും ഈ കുട്ടിയുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ ആൾക്കാരെ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ല. ഇങ്ങനെ തവക്കുലിലേക്ക് നമുക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു ഉപേക്ഷിച്ച യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ സാധിക്കും. അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ എന്തുവാണ്? ഖുർആനുമായി ബന്ധം നാം വർദ്ധിപ്പിക്കണം. ഖുർആൻ പാരായണം മാത്രം പോരാ, പാരായണത്തിൽ കൂടെ തന്നെ ഖുർആനിൻ്റെ ആശയം
ചിന്തിച്ചുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വചനമാണ്, പരിശുദ്ധമായ വചനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പാരായണം ചെയ്യുകയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നാം അതിൻ്റെ വ്യാഖ്യാനം വായിച്ചുകൊണ്ട് എവിടെയെല്ലാം നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ പറ്റും, ആ ഒരു അമലിന്റെ ചിന്തയും നമ്മുടെ മനസ്സിൽ വേണ്ടതാണ്. വികസനം പറയുന്നു, لو انكم توكلتم على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا. നിങ്ങൾ അല്ലാഹുവിൽ ശരിയായ രൂപത്തിൽ ബലമേൽപ്പിക്കുകയാണെങ്കിൽ, തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, ലറസഖക്കും കമാ യർസുഖു ത്വൈർ, പക്ഷികൾക്ക് അല്ലാഹു സുബ്ഹാന വ തആല റിസ്ക് നൽകുന്നത് പോലെ, ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു റിസ്ക് നൽകുന്നു. തഖ്ദു ഖിമാസൻ വ തറൂഹു ബിത്താന, അതായത് കാലിയായ വയറ് കൊണ്ടാണ് അവർ ഒളിപ്പിന് പുറപ്പെടുന്നത്. പുറത്തേക്ക് പക്ഷികൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ പുറപ്പെടുന്നു. എന്നാൽ അവർ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവരുടെ വയറ് നിറഞ്ഞുകൊണ്ടായിരിക്കും, വിശപ്പില്ലാതെ വയറ് നിറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു മടങ്ങുന്നു. ഇവിടെ നോക്കണം നിങ്ങൾ, പക്ഷികൾ പുറപ്പെടുമ്പോൾ അവരുടെ ആഹാരത്തിന് വേണ്ടി അവർ പുറപ്പെടുമ്പോൾ അവർക്ക് എന്തില്ല, ഒരു ജോലിയില്ല, ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് തൊഴിലില്ല. പക്ഷേ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് റിസ്ക് നൽകും എന്ന ഉറപ്പോടെ അവർ പുറപ്പെടുന്നു. പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിനനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നെന്താണ്, നമുക്ക് ഈ പക്ഷിയുടെ തവക്കുലെങ്കിലും വേണമെന്ന്. പക്ഷികളുടെ മനസ്സിലെന്താണ്, അള്ളാഹു അവർ സൃഷ്ടിച്ച അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കും എന്ന ഉറപ്പ് അവർക്കുണ്ട്. അപ്പൊ ആ തവക്കുൽ നമുക്കും വേണം എന്നാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പല കഴിവുകളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പല കഴിവുകളും പ്രത്യേകതകളും നമുക്ക് മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കഴിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹുവാണ് നമുക്ക് ഓരോ കാര്യവും ശരിയാക്കി തരിക എന്നൊരു ബോധം നമ്മുടെ മനസ്സിലാണ്. അള്ളാഹുവിൻ കാര്യങ്ങളൊക്കെ ബലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ എന്താണ് പഠിക്കുന്ന പ്രാർത്ഥന, ബിസ്മില്ലാഹ്. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും താങ്കൾക്ക് ഉണ്ടായിരിക്കുന്നു. പിശാച് അവന്റെ പാതയിൽ നിന്ന് പിന്മാറുന്നിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. അതേപോലെ സഹീഹായ ഹദീസിൽ ഏഴ് പ്രാവശ്യം വല്ലവനും ഹസ്ബി അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സൂറത്ത് തൗബയിലെ അവസാനത്തെ വചനമാണിത്, എന്നാൽ ഹസ്ബി അല്ലാഹു എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാഹു മതി എന്നാണ്. ഹസ്ബി അല്ലാഹു അല്ലാഹു തൗഹീദിന്റെ ശുദ്ധ വചനമാണ്. അലൈഹി തവക്കൽതു, അവനിൽ മാത്രമാണ് ഞാൻ ബലമേൽപ്പിച്ചിട്ടുള്ളത്. വഹുവ റബ്ബുൽ അർശിൽ അദീം, ഈ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം വല്ലവരും പകലും വൈകുന്നേരവും ആത്മാർത്ഥമായി ഉരുവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുനിയാവിലുള്ള അവൻ്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം നാം എപ്പോഴും പ്രാർത്ഥനകളിലൂടെയും പഠനത്തിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെയും നാം ശരിക്കും ആ ബന്ധം മെച്ചപ്പെടുത്തണമെന്നാണ്. അവസാനമായി പറയാനുള്ളത്, നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുവാൻ നാം വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിത ഏർപ്പാടുകളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സമ്പത്തും നിങ്ങളുടെ സന്താനവും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അശ്രദ്ധമാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവർ നഷ്ടകാലങ്ങളിൽ ഉൾപ്പെട്ടവരാകുന്നു. അങ്ങനെയുള്ള ദുനിയാവും ആഹ്റത്തും നഷ്ടമായ നഷ്ടകാലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത്, ആ ഒരു ഉദ്ദേശം അനുസരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന
യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തിന് കോട്ടം തട്ടുന്ന ശിർക്ക് ബിദഅത്തുകളിൽ നിന്ന് വിമുക്തരാകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുവാനും ഉപകാരപ്രദമായ നാഫിആയ ഇൽമു പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ സംഘാടകർക്ക്, സഹോദരന്മാർക്ക് അള്ളാഹു തക്കതാബ്ദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി മഹത്തായി വേദിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ആ സഹോദരന്മാർക്കും സഹോദരികൾക്കും അള്ളാഹു തക്കതാബ്ദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على نبينا رسولنا محمد وعلى آله وصحبه أجمعين والسلام عليكم ورحمة الله.